കേരളത്തിലാണെങ്കിൽ കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ പിൻവലിച്ച് നമ്മളൊക്കെ ഒരു സാധാരണഗതിയിലുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വീണ്ടും ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ വരുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഡൽഹിയിൽ ആദ്യം കൂടും, പിന്നീടാണ് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിൽ കോവിഡ് കേസുകൾ കൂടി വരുന്നത് റിപ്പോർട്ട് ചെയ്യാറ്. അപ്പോൾ വലിയ ആശങ്ക വീണ്ടും നമ്മളുടെ ഉള്ളിൽ വേണ്ടതുണ്ടോ, അതോ ജാഗ്രതകൾ തന്നെ മതിയോ? അപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ ഡോക്ടർ പത്മനാഭ ഷേണായി നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തെ ആദ്യം തന്നെ വേക്കപ്പ് കേരളയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ, ഗുഡ് മോർണിംഗ്, സ്വാഗതം വേക്കപ്പ് കേരളയിലേക്ക്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഡൽഹിയിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം, അവിടുത്തെ സാഹചര്യമൊക്കെ ഒന്ന് ചോദിച്ച ശേഷം ഡോക്ടറിലേക്ക് വരാം. ഓക്കെ, ഇനിയിപ്പോൾ ഡൽഹിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. പ്രത്യേകിച്ചും സ്കൂളുകൾക്കും മെട്രോ യാത്രക്കാർക്കുമൊക്കെ പ്രത്യേക മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ കോവിഡ് കൂടുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ കേരളത്തിലും ആരോഗ്യവകുപ്പ് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ പി ബസന്തും തിരുവനന്തപുരത്ത് നിന്ന് ജിതിൻ ചന്ദ്രനുമുണ്ട്. ബസന്ത്, ജിതിൻ, ആദ്യം രണ്ടുപേർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. വസന്ത്, ഇപ്പോൾ ഡൽഹിയിലേക്ക് വരുന്ന സമയത്ത് ആശങ്കപ്പെടുത്തുന്നതാണോ ഇപ്പോൾ പുറത്തു വരുന്ന കോവിഡ് കണക്കുകൾ? ഈ കോവിഡ് കേസുകൾ കൂടുന്ന പശ്ചാത്തലത്തിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? അതോടൊപ്പം മറ്റ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അഞ്ജിത, ഒരു പാനിക് സിറ്റുവേഷൻ ഇല്ല എന്നാണ് ഡൽഹി ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ ഒരു ജാഗ്രത ഈ വിഷയത്തിൽ വേണമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതായത് ഇന്നും 1000-ലധികമാണ് ഡൽഹിയിലെ കോവിഡ് കേസുകളുടെ എണ്ണം. പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5-ൽ താഴെയാണ്, 4.72-ൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. പക്ഷേ അപ്പോഴും സ്കൂളുകൾക്ക് വലിയ നിയന്ത്രണങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി സർക്കാർ പുറപ്പെടുവിച്ചത്. ഇന്നലെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് പുറത്തിറക്കിയതിൽ തെർമൽ സ്കാനിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ് എല്ലാ സ്കൂളുകളിലും. അതായത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്റ്റാഫിനും തെർമൽ സ്കാനിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. മറ്റ് സാധാരണയുള്ള കോവിഡ് പ്രോട്ടോക്കോളുകൾക്ക് പുറമെയാണ് ഇപ്പോൾ തെർമൽ സ്കാനിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അതേസമയം ഇതിൽ കേന്ദ്ര സർക്കാർ പറയുന്ന മറ്റൊരു കണക്കെന്ന് പറയുന്നത്, ഇന്നലത്തെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഏകദേശം 13433 പേരാണ് കോവിഡ് കേസുകളായി ഉള്ളത്. അതിൽ തന്നെ ഏകദേശം 21 പേർ മാത്രമാണ് വെന്റിലേറ്ററിലുള്ളത്, 103 പേരാണ് ICUയിൽ, 230 പേർ മാത്രമാണ് ഓക്സിജൻ സപ്പോർട്ടിലുള്ളത് എന്നുള്ളൊരു കണക്കാണ് കേന്ദ്ര സർക്കാർ പങ്കുവെക്കുന്നത്. അപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ ഇല്ല എന്നുള്ള തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ അപ്പോഴും ഇതിൻ്റെ ഈ പുതിയ വകഭേദങ്ങൾ ഏതെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊരു ജീനോം സീക്വൻസിങ് ഇപ്പോൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് ബാധിക്കുന്ന തരത്തിൽ ഒമൈക്രോണിൻ്റെ 8 വകഭേദങ്ങളിലൊന്ന് പടരുന്നു എന്നൊരു ആശങ്ക ഡൽഹിയിലുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടുള്ള ചില വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പറയുന്നത് XE വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ വകഭേദം പടരുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ജീനോം സീക്വൻസിങ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ 74% കോവിഡ് കേസുകളും വരുന്നത് ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, മഹാരാഷ്ട്ര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പങ്കുവെക്കുന്ന വിവരം. ജാഗ്രത വേണം, പക്ഷേ അത് വലിയ തോതിലുള്ളൊരു പാനിക് സിറ്റുവേഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ. അഞ്ജിത,